Welcome back to Commerce for HSS YouTube channel. Ella kire sugathukkum Commerce for HSS YouTube channel le pudhiya class ilekku swagatham. Appo kazhinja class il nammal innale padichathu endanu overdraft as per cash book which start cheyyanengil engeyana bank records statement thayyarakkaru ennu kazhinja class il padichathu. Ee class nagathu nammal padikkunnathu how a bank records statement can be prepared by starting from overdraft as per passbook. Passbook overdraft which start ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതാം. ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് എമൗണ്ട് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എമൗണ്ട് എവിടെ എഴുതണം? മൈനസ് കോളത്തിലകത്താണ്, മൈനസ് എമൗണ്ട് കോളത്തിനകത്താണ് അതിൻ്റെ എമൗണ്ട് എഴുതുന്നത്. ഇപ്പോൾ ക്വസ്റ്റിൽ നമുക്ക് ക്വസ്റ്റിനകത്ത് തരും ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എത്രയാണ് തരും, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് എമൗണ്ട് കോളത്തിനകത്ത് എഴുതും. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ ഇന്ന് കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഓരോ ഐറ്റംസായിട്ട് എടുക്കാം. ഒന്നാമത്തെ ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഇപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളത് ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ബുക്കാണോ പാസ്ബുക്കാണോ? ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഓവർഡ്രാഫ്റ്റ് എന്താവും? കൂടുക കുറയോ? കൂടും. കൂടും അല്ലേ? ക്യാഷ് ബുക്കിൽ ഇപ്പം ഓവർഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് കൊടുക്കുന്ന സമയത്ത് എന്താവും? ക്യാഷ് ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് കൂടും അല്ലേ? അപ്പോൾ പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് എന്തായിരിക്കും? കുറയും അല്ലേ? അപ്പോൾ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓവർഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ? ഇൻക്രീസ് ചെയ്യുമ്പം ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നു, മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഒന്നാമത്തെ ഐറ്റം എഴുതാം, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. എമൗണ്ട് എവിടെ ആയിരുന്നു? മൈനസ് കോളത്തിനകത്ത് എമൗണ്ട് എഴുതാം. അപ്പോൾ ഇതാണ് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ആദ്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം അത് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. അപ്പോൾ ക്യാഷ് ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് കൂടും. പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് കുറവായിരിക്കും. നമ്മളിവിടെ പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ് വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ടേക്കൺ ദ മൈനസ് കോളം. ഇനി രണ്ടാമത് നോക്കാം. നെക്സ്റ്റ് വന്ന് എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ എമൗണ്ട് ഡയറക്റ്റായിട്ട് നമ്മളെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് എവിടെ ആദ്യം റെക്കോർഡ് ചെയ്യാം? പാസ്ബുക്ക് ഏർക്കൂടി അല്ലേ? പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ എന്താവും? കൂടുകയോ കുറയോ? കുറയും അല്ലേ? അപ്പോൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കുറയും. അപ്പോൾ ഡിക്രീസ് പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ? മൈനസ് ചെയ്യണം അല്ലേ? ലെസ് ചെയ്യണം. അപ്പോൾ നോക്കുക, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് പൈസ തരാനുള്ള ഒരാൾ നമ്മളെ അക്കൗണ്ടിനകത്തേക്ക് എന്തെങ്കിലും ഡയറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇത് ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ബാങ്കാണ് ആദ്യം രേഖപ്പെടുത്തുക. അപ്പോൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് പാസ്ബുക്കിൽ നമ്മൾ നേരത്തെ പൈസ ബാങ്കിലേക്ക് കൊടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്താവും? കുറയും. അപ്പോൾ നമ്മളെ ഓവർഡ്രാഫ്റ്റ് പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ ദ എമൗണ്ട് വിൽ ബി ടേക്കൺ ഇൻ ദി മൈനസ് കുറവ്. അപ്പോൾ താഴെ നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് മൈനസ് കോളത്തിനകത്ത് എടുക്കാം. നെക്സ്റ്റ് തേർഡ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തു അല്ലെ, ഡിവിഡൻഡ് കളക്ട് ചെയ്തു. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന പൈസ നമ്മളെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ബാങ്ക് രേഖപ്പെടുത്തും അല്ലേ? അപ്പോൾ അതാദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും? പാസ്ബുക്കിൽ അല്ലേ? അപ്പോൾ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് പാസ്ബുക്കിലുള്ള ഓവർഡ്രാഫ്റ്റ് എന്താവും? കൂടാനോ കുറയാനോ സാധ്യത? ഡിക്രീസ് ചെയ്യും അല്ല, ഡിക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു? യെസ് വി സ്റ്റാർട്ടഡ് ഫ്രം പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ്. പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഏഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മൈനസ് കോളത്തിനകത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇപ്പോൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് പൈസ കൊടുക്കാനില്ല, അങ്ങോട്ടേക്ക് പൈസ കൊടുക്കേണ്ട സിറ്റുവേഷനാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്.
തുടർന്ന് എന്ത് ചെയ്യുന്നു, ബാങ്ക് നമുക്ക് വേണ്ടി ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ചേർക്കുമ്പോൾ എന്താവും, നമ്മൾ കൊടുക്കാനുള്ള പൈസ കുറയും, അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഇത് ആദ്യമായി രേഖപ്പെടുത്തുന്നത് എവിടെയാണ്, പാസ്ബുക്കിലായതുകൊണ്ട് പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കുറയും. ക്യാഷ് ബുക്കിൽ ചേർക്കാത്തതുകൊണ്ട് ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടും. ഇവിടെ നമ്മൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ എമൗണ്ട് ലെസ് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പോൾ ദി എമൗണ്ട് വിൽ ബി ടേക്കൺ ഇൻ മൈനസ് കോളം. അപ്പോൾ തേർഡ് വൺ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ കളക്റ്റഡ് ബൈ ബാങ്ക് എമൗണ്ട് മൈനസ് കോളത്തിനകത്ത് എടുക്കുക. അടുത്തത്, ചെക്സ് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക്. ചെക്ക് നമ്മൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു, പക്ഷേ ബാങ്ക് എന്ത് ചെയ്തില്ല, പൈസ കളക്ട് ചെയ്തില്ല. അപ്പോൾ ചെക്ക് നമ്മൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എവിടെയാണ് രേഖപ്പെടുത്തുന്നത്, ക്യാഷ് ബുക്കിലാണോ പാസ്ബുക്കിലാണോ? അതായത് നമുക്കൊരാൾ ചെക്ക് തന്നു അല്ലേ, നമുക്കൊരാൾ ചെക്ക് തന്നു, ആ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ കൊടുത്തു, പക്ഷേ ബാങ്ക് എന്ത് ചെയ്തില്ല, പൈസ കളക്ട് ചെയ്തില്ല. അപ്പോൾ ബാങ്ക് പൈസ കളക്ട് ചെയ്തില്ല, പക്ഷെ നമ്മൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യും, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് എന്താവും, ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കുറയും അല്ലേ. പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തിയോ? ഇല്ല. പാസ്ബുക്കിൽ നമുക്കൊരാൾ ചെക്ക് തന്നു, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തു, പക്ഷേ ബാങ്ക് എന്ത് ചെയ്തില്ല, പൈസ കളക്ട് ചെയ്തില്ല. കളക്ട് ചെയ്താൽ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യലും, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യലും. അപ്പോൾ അത്രയും സമയം എന്തായിരിക്കും, നമ്മളെ പാസ്ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യും ആകുമ്പം നമ്മളിവിടെ പാസ്ബുക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണം. ഓ പ്ലസ് ചെയ്യണം. അപ്പം അങ്ങനെയാകുമ്പോൾ എമൗണ്ട്. നെക്സ്റ്റ് വരുന്നത്, ചെക്സ് പ്രസൻറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് എമൗണ്ട് എവിടെ എടുക്കണം, പ്ലസ് കോളത്തിനകത്ത് എമൗണ്ട് എടുക്കാം. അടുത്ത ഐറ്റം വരുന്നത്, ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ബാങ്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എവിടെ രേഖപ്പെടുത്തും, പാസ്ബുക്ക്. പാസ്ബുക്ക് അല്ല, ബാങ്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അത് ആദ്യം എന്ത് ചെയ്യും, പാസ്ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് എന്താവും, കൂടുകയോ കുറയോ? കൂടും. കൂടും. നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, ഓൾറെഡി കൊടുക്കാനുണ്ട്, പിന്നെ നമ്മൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുണ്ട് അല്ലേ. പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യാന്ന് അർത്ഥം എന്താണ്, പാസ്ബുക്കിലെ ബാലൻസ് കുറയും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് പിന്നെയും കൂടും അല്ലെ, ഓവർ ഡ്രാഫ്റ്റ് കൂടും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് കൂടുമ്പം ഇപ്പോൾ ഇൻക്രീസ് ഇൻ ഓവർ ഡ്രാഫ്റ്റ് ആണ് ആസ് പർ പാസ്ബുക്ക് അല്ലെ, ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുമ്പോൾ നമ്മളിവിടെ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ആഡ് ചെയ്യോ ലെസ് ചെയ്യോ? ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വരുന്നത്, ഡയറക്റ്റ് ഡെബിറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എമൗണ്ട് പ്ലസ് കോളത്തിനകത്ത് എഴുതുന്നു. അടുത്ത ഐറ്റം, ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ബാങ്ക് എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് വേണ്ടി പേയ്മെൻറ്റ്സ് നൽകുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ചില പേയ്മെൻറ്റുകൾ, ഇപ്പം ബില്ലുകൾ, ചില ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ എന്ത് ചെയ്യാം, ബാങ്ക് നമുക്ക് വേണ്ടി പേയ്മെൻറ്റ് നടത്താം. അപ്പം അങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പം അത് ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും, ആദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും, പാസ്ബുക്കിലായിരിക്കും അല്ലേ. അപ്പം പാസ്ബുക്കിലാകുമ്പം പാസ്ബുക്കിൽ ഓൾറെഡി നമുക്ക് എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടി പൈസ ബാങ്ക് അടക്കുമ്പം ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുക കുറയോ? ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് അല്ല, ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടും. അപ്പോൾ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് കൂടുമ്പോൾ നമ്മളിവിടെ പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ആഡ് ചെയ്യോ ലെസ് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ വരുന്നത്, ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എമൗണ്ട് പ്ലസ് കോളത്തിനകത്ത് ഇടാം. അടുത്ത ഐറ്റം വരുന്നത്, ചെക്സ് ഡെപ്പോസിറ്റ് അല്ലെ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡിസോണഡ്. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്തു, അത് എന്താ ഡിസോണ്ടറായി, ഡിസോണ്ടർ ആകുമ്പോൾ നമ്മളെ അക്കൗണ്ടിലെ പൈസ എന്താവും, കുറയും അല്ലേ. അപ്പോൾ അതാദ്യം രേഖപ്പെടുത്തുന്നത് എവിടെയായിരിക്കും, പാസ്ബുക്കിലാണോ ക്യാഷ് ബുക്കിലാണോ? കാരണം ഡിസോണ്ടറായ കാര്യം ആദ്യം അറിയുന്നത് ആരാണ്, ബാങ്കാണ്. അപ്പോൾ ബാങ്ക് പാസ്ബുക്ക് അല്ലേ, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി പാസ്ബുക്കിലെ ബാലൻസ് കുറയും, പക്ഷെ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് എന്താവും, ഓവർ ഡ്രാഫ്റ്റ്
കൂടും അല്ലേ? ഇപ്പം ഇൻക്രീസ് ഇൻ ഓവർ ഡ്രാഫ്റ്റ്, ഇൻക്രീസ് ഇൻ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പോൾ പാസ്ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. അപ്പം അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ചെക്സ് ഡെപ്പോസിറ്റ് ഓർ ബിൽ ഡിസ്കൗണ്ടഡ് ഡിസ്കൗണ്ടഡ് എമൗണ്ട് എവിടെ ചെയ്യണം? പ്ലസ് കോളത്തിനകത്ത് എഴുതോ. ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ഇപ്പം ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ പ്ലസ് കോളമാണോ മൈനസ് കോളമാണോ ഏതാണ് വലുത് നോക്കുക. പ്ലസ് കോളമാണ് വലുതെങ്കിൽ ഡിഫറൻസ് നമ്മൾ എവിടെ ചെയ്യണം? മൈനസ് കോളത്തിൽ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അവിടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ് ബുക്കാണ്. അപ്പോൾ പ്ലസ് എമൗണ്ട് കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ബാലൻസ് കൂടി അല്ലേ? അക്കൗണ്ടിൽ ബാലൻസ് വന്നു എന്നർത്ഥം. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട്, അത് പ്ലസ് എമൗണ്ട് കോളം കൂടുതലും മൈനസ് എമൗണ്ട് കോളം കുറവുമാണെങ്കിൽ പ്ലസ് എമൗണ്ട് കോളത്തിൻ്റെ അകത്ത് മൈനസ് എമൗണ്ട് കോളം ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് മൈനസ് കോളത്തിലാണ് എഴുതേണ്ടത്. നമ്മളിവിടെ എഴുതുമ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ കോളത്തിനകത്ത് എന്ത് ചെയ്യണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതും. ഇനി മൈനസ് കോളമാണ് കൂടുതലെങ്കിൽ, ഇപ്പോൾ നെഗറ്റീവ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ പ്ലസ് എമൗണ്ട് കുറവുമാണെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എവിടെ എടുക്കുക? പ്ലസ് എമൗണ്ട് കോളത്തിന് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് വരുന്ന എമൗണ്ടിൻ്റെ നേർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. കാരണം മൈനസ് എമൗണ്ട് കൂടുതൽ വന്നതിൻ്റെ അർത്ഥം നെഗറ്റീവ് എമൗണ്ട് കൂടുതൽ വരുന്നതിന് അർത്ഥം ഓവർ ഡ്രാഫ്റ്റാണെന്ന് അർത്ഥം. പ്ലസ് എമൗണ്ട് കൂടുതൽ വന്നതിൻ്റെ അർത്ഥം ഫേവറബിൾ ബാലൻസ് ആണ്. മൈനസ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് ആയിരിക്കും. അപ്പോൾ പ്ലസ് എമൗണ്ടാണ് വരുന്നതെങ്കിൽ, പ്ലസ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എടുക്കുക, മൈനസ് കോളത്തിൽ എടുക്കണം. അപ്പോൾ പ്ലസ് എമൗണ്ട് വരിക എന്ന് വെച്ചാൽ അർത്ഥം ഫേവറബിൾ ബാലൻസ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്നത് എന്തായിരിക്കണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നായിരിക്കും. ഇനി മൈനസ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പം വരുന്നത് മൈനസ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ ഡിഫറൻസ് എന്ത് ചെയ്യുക? ടോട്ടൽ എമൗണ്ട് രണ്ടും മൈനസിൻ്റെ ടോട്ടൽ തന്നെ പ്ലസിൻ്റെ കോളത്തിലും കാണിക്കുക. ഡിഫറൻസ് വരുന്ന എമൗണ്ട് എവിടെ കാണിക്കും? പ്ലസ് കോളത്തിൽ കാണിക്കുക. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ ഡിഫറൻസ് നെഗറ്റീവ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് പ്ലസ് കോളത്തിനകത്ത് എഴുതുക. അപ്പോൾ അതിന് നേർക്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതാം. ഇനി പ്ലസ് എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എവിടെ എടുക്കണം? മൈനസ് കോളത്തിൽ എടുക്കണം. അപ്പോൾ അതിന് നേർക്ക് എഴുതുമ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് എഴുതുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.